കോട്ടയം ജില്ലയിലെ പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ സ്ഥിരമായി മുങ്ങുന്നതായി പരാതി. വ്യാജ നമ്പർ വെച്ച കാറാണ് പമ്പുകളിലെത്തി ഇന്ധനം നിറയ്ക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ ഒരു പമ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം 4,200 രൂപയ്ക്ക് ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ മുങ്ങുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ വാഹനത്തിന്റെ നമ്പർ അടക്കം വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അന്വേഷണം എങ്ങനെയാണ്? നിമ്മി, കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിലെ ഒരു പമ്പിലാണ് ഇത്തരത്തിൽ കാസർഗോഡ് രജിസ്ട്രേഷനുള്ള ഒരു വെള്ള ഹോണ്ട സെഡാൻ കാർ ഇന്ധനം നിറയ്ക്കാനായി എത്തിയത്. ഇയാൾ കൃത്യം 4,200 രൂപയ്ക്ക് ഇന്ധനം നിറച്ചു. ഇതിനുശേഷം ഓൺലൈൻ പേയ്മെന്റ് വഴി പണമടച്ചുവെന്ന് ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ പണം എത്തിയെന്ന സന്ദേശം ലഭിച്ചിട്ടില്ലാത്തതിനാൽ ജീവനക്കാർ ഇയാളോട് കാത്തു നിൽക്കാനായി പറയുന്നു. അപ്പോൾ ഇയാൾ തന്റെ പക്കൽ നിന്ന് 4,200 രൂപ ഓൺലൈനായി അടച്ചതിന്റെ ഒരു വ്യാജ ബാങ്ക് സന്ദേശം ഫോണിലൂടെ കാണിക്കുന്നു. ഇത് പരിശോധിക്കാനായി പമ്പ് ജീവനക്കാർ എത്തിയപ്പോൾ ഇയാൾ കാറ് കൊണ്ട് കടന്നു കളയുകയായിരുന്നു. ഒരു വർഷം മുൻപും ഇത്തരത്തിൽ കോട്ടയം നഗരത്തിൽ സമാനമായ രീതിയിൽ ഇതേ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കബളിപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് പമ്പ് ഉടമകൾ ആരോപിക്കുന്നത്. ഇയാൾ കോട്ടയത്തെ വിവിധ പമ്പുകളിൽ നിന്നും ഇത്തരത്തിൽ ജീവനക്കാരെ കബളിപ്പിച്ചുകൊണ്ട് കൃത്യം 4,200 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കാറുണ്ടായിരുന്നെന്നും പമ്പ് ഉടമകൾ ആരോപിക്കുന്നു. അതിനാൽ തന്നെ ഈ ഒരു പുതിയ സംഭവത്തിൽ പമ്പ് ഉടമകൾ വലിയ ആശങ്കയിലാണ്. ഇയാൾ ഉപയോഗിച്ച നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ പോലീസ് വിശദമായൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി അഭിലാഷ്.